ും പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും സുഖമല്ലേ അതെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് അൽമഹദുൽ അല്ലേ പട്ട് തൊട്ടിൽ അൽമഹദുൽ അപ്പം നമ്മുടെ കൊക്കമ്മ അല്ലെങ്കിൽ കൊക്കുമ്മ എന്ത് ചെയ്തു അവർ നമ്മുടെ ഉറാബിന്റെ വീട്ടിലെത്തി അവിടെ ഉറാബിന്റെ വീട്ടിൽ കിടന്നുറങ്ങി അപ്പം നമ്മുടെ കൊക്കുമ്മ ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ കൊക്കുമ്മ എന്താണ് എന്താണ് കൊക്കിന്റെ കുഞ്ഞുങ്ങളും കാക്ക കാക്കക്കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി അങ്ങനെ ഉറങ്ങിയതിന് ശേഷം അവർ രാവിലെ എഴുന്നേറ്റപ്പം അവർക്ക് അവരുടെ പഴയ വീട് ഓർമ്മ വന്നു പഴയ വീട്

بيتي أجمل بيتي أغلى وبه عيشي يصبح أحلى تتعب أمي فيه كثيرا فترى الكل به مسرورا وما كل بارتك تقولي بيتي أجمل بيتي أغلى നമ്മുടെ കൊക്കിന്റെ കുഞ്ഞുങ്ങൾ പാടുകയാണ് അജ്മൽ എൻ്റെ വീട് നല്ല ഭംഗിയുള്ള വീടാണ് അഹിലൈത്തി അഖില അഖില എൻ്റെ വീട് എനിക്ക് വളരെ വിലവെടുപ്പുള്ളതാണ് അവിടെയാണ് എൻ്റെ ജീവിതം യുസ് ബിഹു അഹില വളരെ മനോഹരമാകുന്നത് തത്താബു ഉമ്മി എൻ്റെ ഉമ്മ കഷ്ടപ്പെടും കസീറ ആ വീട്ടിൽ ധാരാളം കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ നിനക്ക് അതിലൂടെ എല്ലാവരും സന്തോഷപരന്മാരായിട്ടിരിക്കുന്നത് കാണാം കേട്ടോ അപ്പം മക്കൾ പാടി പഠിച്ചാൽ മതി കേട്ടോ നല്ലൊരു പാട്ടായിട്ട് മക്കള് പാടി പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾ പാടിയന്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്നത് അല്ലേ ഏറ്റവും നല്ല സന്തോഷമുള്ളത് ഇപ്പൊ മക്കൾ വീട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ വീട് എന്താ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അല്ലേ അപ്പൊ ഇനി നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാം ഒരു ആക്ടിവിറ്റി ചെയ്യാം അല്ലേ ഇവിടെ എന്താ മക്കൾ കാണുന്നത് ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ ആദ്യം കണ്ട ചിത്രം ഏതാ മക്കളിതിൽ ഏതാ ഏതാ അല്ലേ മഹദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ടാവാക്ക് കേട്ടോ പിന്നെയുണ്ട് ദജാജ് ത്വായുറാണോ ഹയവാനാണോ ത്വയുറാണോ ഹൈവാനാണോ ത്വായുറാണല്ലേ ഇതൊരു പക്ഷിയാണ് അല്ലെ എന്തുകൊണ്ടാ പക്ഷിയായത് നമ്മുടെ എന്താണ് കോഴി പറക്കില്ലേ പറക്കും പറക്കുന്നതിനെയാണ് നമ്മൾ പക്ഷി എന്ന് പറയുന്നത് അല്ലെ പക്ഷി അപ്പൊ പിന്നെ ഏതാ ചിത്രം ഉള്ളത് ഇവിടെ നോക്കൂ ആ ഇത് അന്നസർ അന്നസർ എന്താണ് അന്നസർ ഈഗിൾ നമ്മുടെ പരുന്താണ് ട്ടെ അത് എന്താണ് പിന്നെ ധാരാണ് ഇത് വേറൊരു ത്വായുറാണ് എന്താണത് പ്രാവാണ് അല്ലേ ഹമാം പിന്നെ ഇവിടെ ഒരു ഇവിടെ ഒരെണ്ണം കൂടി ധാരാ ധാരാ ഇതും ദജാജിനെ പോലെയുണ്ട് പക്ഷേ ഇത് ദീക്കാണ് എന്താണ് ധീക്ക് ധീക്ക് എന്ന് പറഞ്ഞ പൂവം കോഴി പീ കോക്ക് അല്ല കോക്ക് എന്താണ് ഇത് പൂവം കോഴിയാണ് ധീക്കാണ് അല്ലെ പിന്നെ ഇടാറുള്ളത് എന്താരാ ഇത് നമ്മൾ പല പ്രാവശ്യം പഠിച്ച വാക്കാണ് ആരാണിത് ഇത് നമ്മുടെ ഉറാബാണ് അല്ലേ അതെ ഉറാബ് അപ്പൊ മക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ദജാജ് ഒരു പാട്ട് കണ്ടു ഇവിടെ അല്ലേ മക്കളാ പാട്ടൊന്ന് കേട്ടു നോക്കൂ നോക്കൂറു അപ്പൊ അതുപോലെ ഇതുപോലെ ബാക്കിയുള്ള പാട്ടുകൾ നിങ്ങൾ പാടണം നോക്കൂ റുൻ റു പഷാദാ അപ്പൊ ഇത് അല്ലെ ഇവിടെ നെസുറു വന്നപ്പോ എന്തായി ത്വായിറുൻ 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 അപ്പൊ അടുത്തത് എന്താന്ന് മക്കൾ മിടുക്കരായ എന്റെ മക്കൾ പറഞ്ഞേ എന്തായിരിക്കും അതെ അല്ലേ ഇത് തന്നെ വരും ത്വാറുൻ എന്നുള്ളത് ഇവിടെയും വരും അല്ലേ മക്കളെ അങ്ങനെയല്ലേ അതെ അൽ ഹമാമു ത്വായിറുൻ അടുത്ത എങ്ങനെയാണ് ഈ മഹാദ ഇതെന്താന്നാ പറഞ്ഞേ ാണ് അല്ലേക്ക് അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും മഷാ അല്ല ഇവിടെ എഴുതി കാണിക്കുന്ന പോലെ മക്കൾ എഴുതണം എഴുതൂലെ ഇൻഷാല്ല പിന്നെയോ ഇതാരാ നമ്മുടെ കാക്കച്ചി അല്ലേ ത്വാ കാക്കയ്ക്ക് എന്താ പറയുന്നത് അൽ അപ്പൊ ത്വാറുൻ ത്വാറുറാ ത്വാറു അല്ലേ ഇതുപോലെ കുറേ പക്ഷികളുടെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു തരാം അതുപോലെ ഇതുപോലെ അതിന് എന്താണ് ഒരു മല്ലുമാക്കി മാറ്റണം പദ്യമാക്കി മാറ്റണം മാറ്റുമല്ലോ സാർ കാണിച്ചേറ്റെ ഇവിടെ നോക്കൂ എന്താ ഇതെന്താണ് ഇത് സഖർ പ്രാപിടി എന്നാ പറയുന്നത് എന്താ തയുറുൻ തയുറുൻ അല്ലേ കംപ്ലീറ്റ് ഇവിടെ ചെയ്യണം ചെയ്യല്ലേ പിന്നെയോ ഇതെന്താണ് ഭൂമുൻ ഭൂമിൻ മൂങ്ങയാണ് അല്ലേ എന്താണ് മൂങ്ങ മൂങ്ങ എങ്ങനെ പറയുന്നത് അൽ ഭൂമുൻ എഴുതുമല്ലോ പക്ഷേ അതാ എഴുതണം കേട്ടോ അതുപോലെ ഇത് എന്താണ് നമ്മുടെ ഇത് നമ്മുടെ അരേനോ ആണ് അല്ലേ വസ് അരാവും അല്ലേ റു അല്ലേ എഴുതണം അരേന പിന്നെ ഇതാ ഹുദുഹു 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 പക്ഷി ഏതാ മരം കൊത്തി അല്ലെ അത് നമ്മള് ത്വാറു റുൻ അൽ ഹുദ് ഹു ത്വാ എറുൻ എഴുതല്ലോ പിന്നെ ഇതോ ബുൽബുൽ ഇത് കുരുവി നമ്മുടെ കുരുവി കുയിൽ ത്വയുറുൻ ത്വാറുൻ അൽ ബുൽബുൽ ത്വാറുൻ എഴുതണം അപ്പം ഇൻഷാല് അപ്പോൾ ഇത് എത്രയും ഇത് വെച്ച് മക്കൾ ഇതിൻ്റെ ആക്ടിവിറ്റി ചെയ്യണം ചെയ്യുമല്ലോ ഇൻഷാല്ല അപ്പോൾ അത് ആ ആക്ടിവിറ്റി മക്കൾ ഭംഗിയായി ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അതിനുശേഷം നമ്മളിവിടെ പിന്നെന്താ കാണുന്നത് ഇവിടെ പിന്നെന്താ ഇവിടെ കാണുന്നത് നമ്മുടെ അൽ കാക്ക എന്ത് ചെയ്യുവാണ് കാക്ക കുറേ കമ്പിന്റെ അടുത്ത് ഇരിക്കുകയാണ് അല്ലേ കുറേ കമ്പുകൾ എന്തിനോട് വന്നിരിക്കുന്നു മക്കൾക്ക് മനസ്സിലായോ മനസ്സിലായോ ഇല്ല അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ കൊക്കിന് തോന്നി നമ്മുടെ കാക്കയുടെ കൂടിൻ്റെ അടുത്ത് തന്നെ ഒരു കാക്കയുടെ കൂടിൻ്റെ അടുത്ത് തന്നെ ഒരു കൂട് എനിക്കും ഉണ്ടാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മുടെ കൊക്കിന് തോന്നി ആർക്കും തോന്നി നമ്മുടെ ലക്കിന് തോന്നി ലക്കിന് തോന്നി അപ്പൊ ലക്കിലക്ക് എന്ത് വിചാരിച്ചു കൊറേ എന്താണ് കമ്പുകൾ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം ഒരു ഒരുഷ് ഒഷ് എന്ത് ചെയ്യണം ഔഷുണ്ടാക്കണം ജതീത്സ് ഒരു നല്ല ഒരു എന്താണ് കൂടുണ്ടാക്കണമെന്ന് ആര് വിചാരിച്ചു നമ്മുടെ കൊക്ക് വിചാരിച്ചു അപ്പൊ കൊക്കതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കമ്പുകൾ പെറുക്കാൻ പോയി എണ്ണിയാണ് കേട്ടോ കൊക്കുകൾ കമ്പ് പെറുക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മളി പഠിക്കാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ നമ്മുടെ കൊക്കിനെ സഹായിക്കുന്നതിന് വേണ്ടി എന്ത് കാക്കയും കൂടി വന്നിട്ട് ഓരോ കമ്പുകൾ ഇങ്ങനെ പെറുക്കി അപ്പൊ അവർ പെറുക്കിയ കമ്പുകൾ ഇങ്ങനെ ഓരോന്നോരുന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ മക്കള് ഇതിൽ എത്ര കമ്പുണ്ട് ഇവിടെ ഒരെണ്ണം അല്ലെ അപ്പൊ ഒരെണ്ണം എന്ന് പറയുന്നതിന് നമ്മൾ അറബി ഭാഷയിൽ എന്തു പറയും വാഹിദ് എന്നാണ് പറയുന്നത് വാഹിദ് അത് എഴുതുന്നത് ഇങ്ങനെയാണ് മനസ്സിലായോ മക്കൾക്ക് അതെ അപ്പോ ഇവിടെ എത്തണുണ്ട് രണ്ട് രണ്ട് അല്ലെ ഇസ്നാനി അതിന് നമ്മൾ ഇസ്നാനി എന്നാണ് പറയുന്നത് ഇവിടെ എഴുതി പേരൊക്കെ കണ്ടോ മക്കള് അതെ പിന്നെ ഇവിടെ എണ്ണി നോക്കൂ ഇവിടെ ഉണ്ടോ ഇവിടെ സലാസ എഴുത് കണ്ടോ ഇതിങ്ങനെ എഴുതി പഠിക്കണം എഴുതി പഠിക്കുവല്ലോ മക്കള് ഇൻഷാ അപ്പോ ഇവിടെ വാഹിദ്

ംസ കണ്ടോ ഹംസ അടുത്തതോനിണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി മകളെ പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സാറ് എന്താണ് ഈ വീഡിയോ സാറിൻ്റെ ഈ ക്ലാസിൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മക്കളെ നോക്കി പഠിക്കണം കേട്ടോ ഓക്കെ അല്ലേ അതുപോലെ അടുത്തതാ വാഹിദ് ഇഫ്നനിർബം സബ ഉണ്ടോ ഇവിടെ ഏഴ് ഉണ്ടോ അപ്പൊ അത് മക്കൾ അതുപോലെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ നമ്പർ എഴുതി പഠിക്കണം പഠിക്കാൻ മാത്രല്ല നന്നായി ഓർത്തിരിക്കണെപ്പോഴും വീണ്ടും വേണം നമുക്ക് واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية ما شاء الله ثمانية م? ثمانية اوكي أردوهم واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة ما شاء الله تسعة أوكي okay, كتيلة إني أو أنا واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة ما شاء الله عشرة عشرة എണ്ണങ്ങൾ മനസ്സിലാക്കേണ്ടത് എണ്ണവും അതിൻ്റെ നമ്പറുകളും മക്കൾ നന്നായി പഠിക്കണം ഓക്കെ ഇവിടെ സാർ കാണിച്ചു തരാം ഒന്നും കൂടി നല്ല നല്ല വേറൊരു ചിത്രം കാണിച്ചു തരാം ഇവിടെ നോക്കൂ ഇത് കണ്ടോസ് വാഹിത് വാഹിതിൻ്റെ ദിനം കണ്ടോ അല്ലെ അടുത്തതോ ഇവിടെ ഒരു ഒന്ന് ഇസ്നാനി സൂര്യനെ ഇസ്നാനി അല്ലേ അപ്പൊനിസ്നേനി പിന്നെയോ സലാസ മൂന്ന് പൂക്കൾ ഇവിടെ സലാസത്തുൻ ഇവിടെ നാല് പഴങ്ങൾ അർബത്തുൻ പിന്നെയോ ഇവിടെ അഞ്ച് പെൻസിലുകളുണ്ട് ഹംസത്തുൻ ഹംസത്തുൻ പിന്നെയോ ആറ് എന്നുള്ളതിന് ആറ് ഏറോപ്ലേ ആറ് എന്താണ് എന്താണെന്ന് ഏറോപ്ലെയിൻ പോലത്തെ അല്ലേ എന്താണിത് നമ്മുടെ റോക്കറ്റാണ് സിത്തുൻ സിത്തുൻ പിന്നെയോ

അഷറ അപ്പോൾ അപ്പോൾ പത്ത് വരെ മക്കൾ നല്ല കുട്ടികളായി പഠിക്കണം ഓക്കെ മനസ്സി പഠിക്കണം ഇൻഷാല്ല അപ്പോൾ ഇതുവരെ മക്കൾ പഠിച്ചു വെക്കുക ഇൻഷാല്ല ബാക്കി ക്ലാസ്സിൽ നമുക്ക് പത്ത് മുതൽ പത്ത് മുതൽ ഏതു വരെയുള്ളത് ഇരുപത് വരെയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം പത്ത് വരെയുള്ള നമ്പർ ശരിക്ക് നന്നായി പഠിക്കണം കേട്ടോ പഠിക്കുമല്ലോ ഇൻഷാല്ല അപ്പോൾ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം അതുവരെ എൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും മഴ